ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ സെറ്റ് സെറ്റ് ഇപ്പൊ മലയാളം വീട്ടിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവാം. അപ്പൊ സെറ്റ് എന്ന് പറയുമ്പോൾ മലയാളം വീട്ടിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പൊ സെറ്റ്സ് എന്ന് വെച്ചാൽ മലയാളം എന്ന് പറയുന്നത് ഗണം എന്നാണ്. സെറ്റ് എന്ന് വെച്ചാൽ ഗണം. അപ്പൊ സെറ്റ് എന്താണ്? സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്ട് എന്ന് പറയുന്നത്. അതായത് വ്യക്തമായി നിർവചിക്കാൻ പറ്റുന്നതായിരിക്കണം, വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. അപ്പൊ കളക്ഷൻ ഒക്കെ വ്യക്തമായി നിർവചിക്കാൻ. സെറ്റ് എന്നാല് വ്യക്തമായി സെറ്റിസ്ഫൈഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക് ഒബ്ജക്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതായത് വ്യക്തമായി നിർവചിക്കാൻ പറ്റുന്ന ഒരു കൂട്ടം വസ്തുക്കളെയാണ് നമ്മൾ എന്താണ് പറയുന്നത്, സെറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ വ്യക്തമായി നിർവചിക്കാൻ പറ്റുന്ന ഒരു കൂട്ടം വസ്തുക്കൾ എന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണാം. ഞാൻ പറഞ്ഞ നമ്മള് സാധനം വാങ്ങിക്കാൻ ഭാഗ്യം വാങ്ങിക്കണമെങ്കിൽ ഭാഗ്യന്റെ കളക്ഷൻ പറഞ്ഞു, ചെരുപ്പിന്റെ കളക്ഷൻ പറഞ്ഞു. അതിന് ഞാൻ കളക്ഷൻ ഓഫ് ഒബ്ജക്ട്, വ്യത്യസ്ത വസ്തുക്കളാണ് അതിന്റെ കളക്ഷൻ എന്ന് പറയുന്നത്. ഈ വെൽ ഡിഫൈൻഡ് എന്താണ്? വെൽ ഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ വ്യക്തമായി നിർവചിക്കാൻ പറ്റുന്നത്. ഇപ്പൊ നമ്മൾ പറയാം, നമ്മുടെ ക്ലാസ്സിലെ നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടി ഏത് എന്ന് ഞാൻ ചോദിക്കുക. അങ്ങനെ ചോദിക്കുമ്പോ ഒരാള് ഞാൻ പറയാം, ഈ ക്ലാസ്സിൽ പാഞ്ചുവാണ് ഏറ്റവും നല്ല സുന്ദരിയായ കുട്ടി ഞാൻ എന്ന് പറയാം. വേറൊരു കുട്ടി പറയാം, അല്ല അഞ്ചു അല്ല ലക്ഷ്മിയാണ് ഏറ്റവും നല്ലതെന്ന് പറയാ. അപ്പൊ എന്താണ്? അതിലെല്ലാം വ്യത്യസ്ത തര അഭിപ്രായങ്ങളാണ്. അപ്പൊ എന്റെ കാഴ്ചപ്പാടിലുള്ള സൗന്ദര്യം എന്ന് പറയുന്നതല്ല വേറൊരു കുട്ടിയുടെ കാഴ്ചപ്പാടിലുള്ള സൗന്ദര്യം. അപ്പൊ അവിടെ എന്താണ്? അത് വെൽ ഡിഫൈൻഡ് അല്ല. മനസ്സിലായോ? അപ്പൊ വെൽ ഡിഫൈൻഡ് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായി കാണാം. അപ്പൊ വ്യക്തമായി നിർവചനമുണ്ട്. ഇപ്പൊ നമ്മൾ പറയാം, നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം, ഈ പ്ലസ് വൺ ക്ലാസ്സിലെ നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ എത്ര? ഇപ്പൊ 55 കുട്ടികളുണ്ടെങ്കിൽ ഞാനും 55 പറയുന്നത്. നിങ്ങൾ ഓരോ കുട്ടികളോടും ഞാൻ ചോദിച്ചാൽ നിങ്ങൾ എന്തായിരിക്കും അവിടെ പറയുന്നത്? 55 എന്നായിരിക്കും പറയുന്നത്. അപ്പൊ അതെന്താണ്? വെൽ ഡിഫൈൻഡ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ആ വെൽ ഡിഫൈൻഡ് എന്ന് പറയുന്ന മീനിങ് മനസ്സിലായി കാണുമല്ലോ. വ്യക്തമായ നിർവചനം അവിടെ ഉണ്ട്. ക്ലിയർ ആയോ? അപ്പൊ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്റ്റ് ആണ്. ഇനി ഞാൻ ചോദിക്കാം, 8 കുറവായ ഈവൻ നമ്പേഴ്സ് ഏതൊക്കെ? അല്ലെ വേണ്ട, 10 കുറവായ ഈവൻ നമ്പർ ഏതൊക്കെയെന്ന് പറഞ്ഞ് ഞാൻ ചോദിക്കുകയാണെങ്കിൽ, അല്ലെ 5 കുറവായ നാച്ചുറൽ നമ്പർ. അപ്പൊ നിങ്ങൾക്ക് നാച്ചുറൽ നമ്പർ എന്താണ് എന്നൊക്കെ അറിയണം. അപ്പൊ ഞാൻ പറയാം, ഇവിടെ 5 കുറവായ നാച്ചുറൽ നമ്പർ ഏതൊക്കെ എന്ന് ചോദിക്കുകയാണെങ്കിൽ, അപ്പൊ നാച്ചുറൽ നമ്പർ, ഈ ഒരു വാക്ക് പറഞ്ഞു, നാച്ചുറൽ നമ്പർ. മലയാളം എടുത്ത് ഇന്ന് വരുന്നൊരു പേടിക്കേണ്ട കാര്യമില്ല. നാച്ചുറൽ നമ്പർ എന്ന് വെച്ചാൽ എണ്ണൽ സംഖ്യകൾ എന്നാണ്. നാച്ചുറൽ നമ്പർ എണ്ണൽ സംഖ്യകൾ എന്നാണ്. അപ്പൊ നമ്മുടെ ക്ലാസ്സിലെ എല്ലാ തരം CBSE വരുന്നവരും സ്റ്റേറ്റിൽ വരുന്ന എല്ലാവരും കാണും, ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം എല്ലാം കാണും. നിങ്ങൾ അതൊന്നും കണ്ട് പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഇതിന്റെ മലയാളം കൂടെ പറഞ്ഞു തന്നെയാണ് പോകുന്നത്. ഇപ്പൊ നാച്ചുറൽ നമ്പർ എന്ന് വെച്ചാൽ എണ്ണൽ സംഖ്യ. അപ്പൊ 5 കുറവായ എണ്ണൽ സംഖ്യകൾ ഏതൊക്കെ എന്ന് ചോദിക്കുമ്പോൾ എന്തൊക്കെ പറയും? 5 കുറവായ എണ്ണൽ സംഖ്യ ചോദിക്കുമ്പോൾ എന്ന് പറയും? 1, 2, 3, 4. 5 പറയോ? ഇല്ല. എന്തുകൊണ്ടാണ് പറയാതെ? 5 കുറവ് എന്ന് പറയുമ്പോ നമ്മള് 5 എടുക്കത്തില്ല. 5 കൂടെ ഉൾപ്പെടെ എന്ന് പറഞ്ഞാലേ നമ്മൾ 5 എടുക്കത്തുള്ളൂ. അപ്പൊ 5 കുറവായ എണ്ണൽ സംഖ്യ ഏതൊക്കെയാ? 1, 2, 3, 4. ഇപ്പൊ ആരോട് ചോദിച്ചാലും 5 കുറവായ എണ്ണൽ സംഖ്യ ഏതൊക്കെ ചോദിച്ചാൽ എത്ര പറയും? 1, 2, 3, 4 ഇത്രേ പറയൂ. ഇതെന്താ? വെൽ ഡിഫൈൻഡ് ആണ്, വ്യക്തമായി നിർവചിച്ചു വെച്ചിരിക്കുക അല്ലേ. അപ്പൊ സെറ്റ് മനസ്സിലായോ? സെറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്ട്. ഇത് 5 കുറവായ എണ്ണൽ സംഖ്യ നമ്മളോട് ചോദിച്ചാൽ എല്ലാവർക്കും ഇത് തന്നെ പറയാൻ കാണും. അതാണ് വ്യക്തമായി നിർവചിച്ചു വെച്ചിരിക്കുന്ന വെൽ ഡിഫൈൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ വെൽ ഡിഫൈൻഡും വെൽ ഡിഫൈൻഡ് അല്ലാത്തതും നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പൊ ഇവിടെ ഇനി നമ്മൾ ഇതിനകത്ത് സെറ്റ് നിങ്ങളൊന്നുകൂടെ ഒന്ന് പറഞ്ഞ സെറ്റിന്റെ ഡെഫിനേഷൻ നിങ്ങളോടൊന്ന് പറഞ്ഞേ. എന്താ സെറ്റ് എന്ന് പറഞ്ഞാല്? സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്ട്. ഇനി നമ്മള് സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു സിംബൽ ഉണ്ട്. ഇവിടെ ഒരു ഓപ്പണിംഗ് ബ്രാക്കറ്റിൽ ഇടണം,
എലമെന്റ് ഓഫ് എ അല്ലെങ്കിൽ ട്രീ ബിലോങ്സ് ടു എ എന്ന് പറയാം. അല്ലെ, ഫോർ അംഗമാണ്. ഫോർ ഈസ് ആൻ എലമെന്റ് ഓഫ് എ, നാല് അംഗമാണ്. ഈ ഫൈവ് ഈസ് ആൻ എലമെന്റ് ഓഫ് എ, ശരിയാണോ? ഫൈവ് അംഗമാണോ? അല്ല. അപ്പൊ നമുക്ക് പറയാം ഇറ്റ്സ് നോട്ട് ആൻ എലമെന്റ് ഓഫ് എ. എങ്ങനെ എഴുതാം? എലമെന്റ് സിംഗിൾ ഇട്ടിട്ട് ഒരു വരയും കൂടെ ഇടണം. ഇതിന്റെ അർത്ഥം നോട്ട് ആൻ എലമെന്റ് എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ നോട്ട് ബിലോങ്സ് ടു എന്നാണ് അർത്ഥം. അപ്പൊ ഇവിടെ നമ്മൾ ബിലോങ്സ് ടു പറഞ്ഞു. ആ ബിലോങ്സ് ടു നമ്മൾ നടുക്കുന്ന ഒരു വരയുടെ പേര് എന്താണ്? നോട്ട് ബിലോങ്സ് ടു എന്ന് പറഞ്ഞാല് അംഗമല്ല. ഇത്രയും നിങ്ങളായോ? അപ്പൊ സെറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്ട്രിക്ട് ഒബ്ജക്ട്. സെറ്റിലെ നമ്മൾ എന്താ ക്യാപിറ്റൽ ലെറ്ററിലാണ് ഡിനോട്ട് ചെയ്യുന്നത്. സെറ്റിനുള്ളിൽ എലമെന്റ്സ് ഉണ്ടെങ്കിൽ അത് സ്മാൾ ലെറ്റർ ആയിരിക്കണം. പിന്നെ നമ്മൾ ഓരോന്നും പറഞ്ഞു, എലമെന്റ് അംഗമാണ്, അംഗമല്ല. അപ്പൊ ഇത്രയും പേരായാലും ായോ പോസ്റ്റർ ഫോമോ ക്യാബ്ലർ ഫോമോ ചെയ്യാതെ
ഭൂമി ഉപയോഗിച്ചിരുന്നതാണ്. ആ പ്രോപ്പർട്ടി എന്താണ്? അത് എഴുതുന്നതിനെയാണ് നമ്മൾ സെറ്റ് ബിൽഡർ. അവിടെ ഒരു നിബന്ധന ഉണ്ടാവും, ഒരു പ്രോപ്പർട്ടി ഉണ്ടാവും, അതാണ് എഴുതിയത്. എന്താ എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സെറ്റ്. എല്ലാത്തിനും നമ്മൾ അങ്ങനെ എഴുതുന്നു. എക്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ചെയ്യണം. എക്സ് രണ്ട് ഡോട്ട് ഇട്ട് നമ്മൾ വായിക്കുന്നത് എന്താണ്? സച്ച് ദാറ്റ്. സച്ച് ദാറ്റ് രണ്ട് ഡോട്ട് ഇട്ട് നമ്മൾ വായിക്കുന്നത് സച്ച് ദാറ്റ് എന്നാണ് കേട്ടോ. എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ. എന്താണ് സംഖ്യയാണ്? എത്ര
ഇവിടെ ഇന്ത്യയിലെ മോസ്റ്റ് ക്യാപിറ്റൽ റൈറ്റേഴ്സ് 10 പേരുടെ പേര് പറയാനാണ് പറഞ്ഞിരുന്നത്. ഞാൻ ഈ കുട്ടിയോട് പറഞ്ഞു 10 പേരുടെ പേര് പറയാൻ, മോസ്റ്റ് ക്യാപിറ്റൽ റൈറ്റർ. അവര് 10 പേരുടെ പേര് പറഞ്ഞു. അപ്പൊ അടുത്ത ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതൊന്നും മോസ്റ്റ് ക്യാപിറ്റൽ റൈറ്റർ ഒന്നുമല്ല, അടുത്ത ആള് വേറെ 10 പേരുടെ പേര് പറയും. അപ്പൊ അതെല്ലാം എന്താ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് അല്ലേ? അതുകൊണ്ട് നമുക്ക് പറയാം അതെന്താ വെൽ ഡിഫൈൻഡ് ആണ് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതെന്തല്ല സെറ്റ് അല്ല. മനസ്സിലായോ? വെൽ ഡിഫൈൻഡ്, വെൽ ഡിഫൈൻഡ് അല്ലാത്തത് മനസ്സിലായി കാണുമല്ലോ. അഞ്ച്
ഈ ഒരു കാര്യം പറഞ്ഞു. ഇതിലെ ലെറ്റേഴ്സ് ആവർത്തിക്കാൻ പാടില്ല. ഇവിടെ ആവർത്തിച്ചു വന്നിട്ടുണ്ട്, ഓ രണ്ടു വട്ടം വന്നിട്ടില്ലേ, അതേപോലെ നമുക്ക് രണ്ടു വട്ടം വന്നിട്ടുള്ള ടേം ഉണ്ട് അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ ലെറ്റേഴ്സ് എന്താണ് ആവർത്തിക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ ഇവിടെ ലെറ്റേഴ്സ് എഴുതുമ്പോൾ എല്ലാം എഴുതി വെക്കരുത്, അത് തെറ്റാണ്, നമുക്ക് അബദ്ധം പറ്റുന്നത് അങ്ങനെ എഴുതി നോക്കും. ലെറ്റേഴ്സ് ഒരിക്കലും നമ്മളിവിടെ ആവർത്തിക്കാൻ പാടില്ല. അപ്പൊ ഏതൊക്കെ വരും? ജി എഴുതി, ഒരു വട്ടം എഴുതിയിട്ടുള്ളൂ. ആർ എഴുതി, ഈ ഏതുണ്ട്? ഐ, ജി, ഒ, എൻ. ആവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കിക്കോണം. എൻ വീണ്ടും ഓയാണ്, ഓ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇനി എഴുതരുത്. അടുത്ത എം, ടി വന്നിട്ടുണ്ട്, ടി ഇനി ആവർത്തിക്കരുത്, ടി എഴുതാൻ പറ്റത്തില്ല. ഇനി ആർ ഉണ്ടോ? ആറും നേരത്തെ വന്നിട്ടുണ്ട്, അതും എഴുതരുത്. ഇനി ഏതിലൂടെ ഉള്ളത്? വൈ. മനസ്സിലായോ? അപ്പൊ പുതിയൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു. അപ്പൊ സെറ്റ് ഓഫ് ലെറ്റേഴ്സ് എന്തിനുവേണ്ടി ട്രിഗണോമെട്രി. ഇത് കോസ്മിക് ഫോമിൽ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നോർമലി കോമി ഉപയോഗിച്ചൊക്കെ എഴുതും, പക്ഷെ കോമി ഉപയോഗിച്ച് എഴുതുമ്പോൾ അവിടെ തെറ്റ് വരും. എന്താ? എലമെന്റ്സ് ആവർത്തിക്കാൻ പാടില്ല, ഇവിടെ ലെറ്റേഴ്സ് ആവർത്തിക്കാൻ പാടില്ല. ആവർത്തിച്ചു കഴിഞ്ഞാൽ അത് തെറ്റാണ്. അപ്പൊ എല്ലാം ഓടി വിട്ടവേ വന്നിട്ടുള്ളൂ. അപ്പൊ അത് ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെ അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്കൊന്ന് പറയാമോ? സി ഈക്വൽ ടു, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ പറയാം. സി ഈക്വൽ ടു ദി സെറ്റ് ഓഫ് ഓൾ ലെറ്റേഴ്സ് ഇൻ ദി വേർഡ് ബെറ്റർ, ബി ഇ ടി ടി ഇ ആർ. ഇനി നിങ്ങൾ തന്നെ ആൻസർ പറഞ്ഞേ. എങ്ങനെ എഴുതാം നമുക്ക് ഇതിനെ റോസ്റ്റർ ഫോമിൽ? സി ഈക്വൽ ടു സെറ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം, ബെറ്റർ എന്ന് പറയുന്നതിന് ലെറ്റേഴ്സിനെ കോമി ഉപയോഗിച്ചിട്ടുണ്ടല്ലേ. അപ്പൊ എഴുതാം, ബി ഉണ്ട് ആദ്യം, കോമി ടു, ഇ ഉണ്ട്, പിന്നെ അടുത്ത പേരുണ്ട്, ടി ഉണ്ട്, കോമി ടു, വീണ്ടും ആരാ? ടി. ടി നമ്മൾ എഴുതുമോ? എന്തുകൊണ്ട് എഴുതരുത്? ലെറ്റേഴ്സ് ആവർത്തിക്കാൻ പാടില്ല, അതുകൊണ്ട് അത് എഴുതരുത്. അടുത്തത് ഇ, വീണ്ടും ഇ വന്നു, ഇ എഴുതുമോ? ഇല്ല. എന്താ ലെറ്റേഴ്സ് ആവർത്തിക്കരുത്? ഇനി ഏതും കൂടെ ഒന്ന് എഴുതാൻ? ആ, ക്ലിയർ ആയ ഹോസ്റ്റ്. അപ്പൊ എലമെന്റ്സിനെ